ആ വന്ന ഇതെന്താ ഇത്ര നേരം വൈകി സുജയ? അയ്യോ ചേച്ചി, മനഃപൂർവ്വം വൈകിയല്ല. ഇളയവന് ചെറിയൊരു പനി പോലെ രാവിലെ എണീറ്റപ്പോൾ അപ്പം അവനെയും കൊണ്ടുവന്ന് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി അവന് മരുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടാക്കി വരാൻ ഒത്തിരി വൈകിപ്പോയി. അതുകൊണ്ടാ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടെ? പിന്നെ മൊബൈലിലാണെങ്കിൽ റീചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വിളിച്ചു പറയാനും പറ്റിയില്ല ചേച്ചി. എല്ലാത്തിനും പിന്നെ കാരണങ്ങളുണ്ടല്ലോ, എന്ത് ചോദിച്ചാലും ഇത് തിരിച്ച് കാരണം പറഞ്ഞുകൊണ്ടിരിക്കണം. നിന്നേ ഇവിടത്തെ കാര്യങ്ങൾ, പണിയും കാര്യങ്ങളൊക്കെ നേരത്തെ സമയത്തും നടക്കാൻ വേണ്ടിയാണ് നിനക്ക് പൈസ കിട്ടാൻ ഇവിടെ നിർത്തിയേക്കുന്നത് കേട്ടോ. ശമ്പളം തരുന്നത് വെറുതെ അല്ല, നിനക്ക് ശമ്പളം തരുന്നത് ഞാനിവിടെ കൊടുത്ത് പണിയെടുക്കേണ്ടി വരുമല്ലോ. അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ, ഇനി വൈകത്തില്ല ചേച്ചി, ഇനി വൈകത്തില്ല. അതെ നേരത്തെ വന്നാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ പണിക്ക് വേറെ ആളെ വയ്ക്കും. പണിക്ക് കിട്ടാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ നിന്നെ എല്ലാ സാഹചര്യവും സഹിച്ച് നിൽക്കേണ്ട ആവശ്യം ഞങ്ങൾക്കുമില്ല കേട്ടോ. നേരത്തെ വന്നാൽ അപ്പം നിന്റെ പണി പോവില്ല. ശരി കഥയും പറഞ്ഞുകൊണ്ട് കയറി പോകാൻ നോക്ക്, ഒരു വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. ചേച്ചി ഇതേ അപ്പുറം പുറത്ത് സാധനങ്ങൾ കളയാൻ വെച്ചിട്ടില്ലേ, അവിടെ ഇരുന്നയാ. നല്ല പ്ലേറ്റ് അല്ലയോ? ആ അത് ചേട്ടന് ഈ പഴയ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കണത് ഇഷ്ടമല്ല. അത് എനിക്ക് തോന്നണ ഒരു 2-3 മാസമായത് മേടിച്ചിട്ട്. അത് കഴിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ വിണ്ട് കീറിയിട്ടുണ്ട്. ഈ ചൂട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടേ ചെറുതായിട്ട് വിണ്ട് കീറിയിട്ട് ചെറിയ മഞ്ഞ കളറൊക്കെ വന്നിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ എടുത്ത് കളയാൻ എടുത്ത് കളഞ്ഞേക്ക് കേട്ടോ, പേസ്റ്റിലൂടെ ഇട്ടേക്ക് കളഞ്ഞേ. ചേച്ചി ചെറിയ പൊട്ടൽ അവിടെ ഇവിടെയൊക്കെ അല്ലേ ഉള്ളൂ, വെറുതെ കളയണ്ടല്ലോ. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ വീട്ടിലോട്ട്. കൊണ്ടുപോയിക്കോ. ഇപ്പോൾ കുറേ ആയി കേട്ടോ നീ ഇവിടുത്തെ പഴയ സാധനങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. പല കാര്യങ്ങളും ഞാൻ കളയാൻ കൊണ്ടുപോകുമ്പോൾ നിനക്കെല്ലാം ആവശ്യമാണ്. എല്ലാത്തിനും ഇങ്ങനെ ആവശ്യം പറഞ്ഞാൽ എന്തിനാണ്? അത് കളയാൻ വെച്ചൊക്കെ കളഞ്ഞാൽ പോരെ. ഇവിടെ പല കാര്യങ്ങളും പല സാധനങ്ങളും ഇരിക്കുന്നുണ്ടാവും, അതൊക്കെ നിനക്ക് ആവശ്യമുള്ളത് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഒന്നും പറയാൻ നിൽക്കുള്ളൂ, പ്ലേറ്റ് അല്ലേ കൊണ്ടുപോയിക്കോ. പിന്നെ ചേച്ചി കഴിഞ്ഞ ആഴ്ച തന്ന സാരി അത് പിള്ളേർക്കും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ചേച്ചി തന്നല്ലേ എന്ന് ചോദിച്ചാൽ എടുത്തു വെക്കണ്ട. എന്തേലും പുറത്ത് വരെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചാ. പിന്നെ ചേച്ചി തന്നല്ലേ, അപ്പോൾ ഒരു ദിവസം എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന. നല്ലതല്ലേ ചേച്ചി? എൻ്റെ പൊന്നു സൂചന, നിനക്ക് വല്ല പണിയില്ലേ? നീ ഇവിടെ വരുന്ന വർത്തമാനം പറയാണ്ട് എൻ്റെ പണി ചുറ്റിക്കാണ്ട് നിനക്ക് വല്ല പണിയേണ്ടി പോയി ചെയ്യാൻ നോക്ക്. എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നീ ചെയ്യാൻ നോക്കി കഥ പറച്ചതൊക്കെ പിന്നെ. നല്ല പ്ലേറ്റ്. ചേട്ടൻ്റെ അമ്മമ്മയുടെ സാരിയാണ്, പഴയ ഏതോ 100 വർഷം പഴക്കമുള്ള സാരി. എടുത്ത് കളയാൻ പറഞ്ഞ ചേട്ടൻ തന്നപ്പോൾ ഞാൻ വെറുതെ കൊടുത്തു. വലിയ സന്തോഷമായി, കൊടുത്തോട്ടെ. ആർക്കും സുജ, സിറ്റൗട്ട് ഒന്ന് തുടച്ചിട്ടേക്ക് കേട്ടോ, അവിടെ മൊത്തം ചെളിയും പൊടിയൊക്കെ. അല്ല ഞാനിപ്പോൾ അവിടെ അടിച്ചു വരെ തുടച്ചതേ ഉള്ളൂ ചേച്ചി. അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി പൊടി ഉണ്ടായിരുന്നു, പട്ടിക്കുട്ടി അങ്ങോട്ട് കയറിയതാന്ന് തോന്നുന്നു. അപ്പം ഞാനത് ആ പൊടിയൊക്കെ അടിച്ചു വരായിരുന്നു. കുറച്ച് നേരത്തെ അടിച്ചു വരെ തുടച്ച് വൃത്തിയാക്കിയതാ. അത് പപ്പിക്കുട്ടി അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടേ പുറത്ത് ചെളിയൊക്കെ ചവിട്ടിയൊക്കെ ചാടിക്കറി വന്നതാണ്. അതവിടെ മൊത്തം പൊടിയായിട്ടുണ്ട്, വല്ലവരും കയറി വരുമ്പോൾ നടക്കണം. അല്ല ഞാനെന്തിനാ നിന്നോടൊക്കെ പറയാൻ നിൽക്കണത്? അല്ല നിനക്ക് ഞാൻ ശമ്പളം തന്നെ പഠിക്കു തീർത്തിക്കണല്ലോ, നീ എന്തിനാ ഇതൊക്കെ കാര്യം അന്വേഷിക്കാതെ? ഇനി ഇങ്ങോട്ട് പഠിപ്പിക്കണ, ഒരു പ്രാവശ്യം അടിച്ചു വരുന്നതാണ്, 2 പ്രാവശ്യം തുടച്ചു വേണമെന്നൊക്കെ. നീ നിനക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യം നീ ചെയ്യുക, അതിന് വേണ്ടി ശമ്പളം നിന്ന് നിർത്തിയേക്കുന്നേ. വലിയ ഇങ്ങോട്ട് ചോദ്യം പറിച്ചിലൊന്നും വേണ്ട കേട്ടാ, അതിലേക്ക് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ ചെയ്തേക്ക്. ഇപ്പൊ തുടക്കാം. എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നത്? ഇവിടെ പല പണികളുണ്ടോ? അത് ചെയ്യാനല്ലേ ഇവിടെ പഠിക്കു തീർത്തിയേക്കണേ, എന്നെ ചോദിക്കണം. എന്നാ ഒരു ഭംഗിയ, നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു. കൊടുക്കുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും. സുജേ എന്താ അവിടെ കാണിക്കുന്നെ? ഞാൻ മടക്കി വെക്കുമായിരുന്നു, വെറുതെ നോക്കിയതായിച്ചു. തുണി മടക്കാൻ പറ തുണി അങ്ങ് മടക്കിയാ പോരെ, എത്ര വില കൂടിയ സാരികളാണെന്നറിയോ? അത് തൊട്ട് പിടിച്ചോണ്ട് നിൽക്കേണ്ട ആവശ്യം എന്തിക്കണേ? ഞാനൊക്കെ 1-2 പ്രാവശ്യം എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങളാ, അത് തൊട്ട് പിടിച്ചോണ്ടിരിക്കണേ. അവരേക്ക് എടുത്ത് വെക്കാൻ നോക്കി, അങ്ങനെ വില കൂടിയ സാധനങ്ങൾ പലതും കാണാം. അതിലൊക്കെ തൊട്ട് പിടിച്ചോണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നിനക്ക് എന്താ ജോലി വെച്ചാൽ അതങ്ങ് ചെയ്താൽ മതി. ശരിയാ, വേഗം എടുത്തു വെക്കാൻ നോക്ക്. അല്ലേ അവിടെ വെച്ചേക്ക്, ഞാൻ അലമാരി എടുത്തു വെച്ചേക്കാം. അലമാരിൽ അങ്ങനെ പല വില കൂടിയ സാധനങ്ങളുണ്ട്, നിന്നെ ഇങ്ങനെ അലമാരി കയറ്റി വെക്കലും എടുത്തു വെപ്പിക്കലും ഒന്നും ശരിയാവില്ല. നീ അതവിടെ വെച്ച്, ഞാൻ എടുത്തു വെച്ചോളാം. ഒറ്റണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല, എപ്പോഴാ എന്താ അടിച്ചു പറ്റി കൊണ്ട് പോവാന്ന് പറയാൻ പറ്റത്തില്ല. ഓ ഇനി ഇവളെ ശ്രദ്ധിക്കണം. സുജയേ, ആ ഒരു റെഡ് അടപ്പുള്ള പാത്രം ഇല്ലേ, ആ അതിൽ ഒരു എന്തോ സ്നാക്ക് ഇരിക്കുന്നുണ്ട്, അതെടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇട്ടേക്ക് കിട്ടാ. ഇന്നലെ ചേട്ടൻ വന്ന് മേടിച്ചു, അതെടുത്ത് കളയേക്ക്, പിള്ളേരാരും കഴിക്കണില്ല. അടുത്ത് കളഞ്ഞേക്ക് കേട്ടോ, വേസ്റ്റ് ഇട്ടേക്ക്. ആ ശരി ചേച്ചി. ഉറുമ്പൊന്ന് കയറ്റി നശിപ്പിക്കണ്ട. നല്ല നാന്തര ചിപ്സ് ആണല്ലോ, ഇതിപ്പോ എന്നാത്തിനെ കളയുന്നവര്. എടുത്തു വെച്ചേക്കാം, കൊച്ചുങ്ങൾക്ക് കൊടുക്കാം, അവർക്ക് ചായക്കൊരു കടിയാവുമല്ലോ.
ചേച്ചി ജോലി കഴിഞ്ഞായിരുന്നു ഞാൻ പോയിട്ട്. പൈസ എന്തെങ്കിലും ഒത്തിരി തരാമോ? കൊച്ചിന് പനിയല്ലേ, അവിടെ എന്തെങ്കിലും ബന്നം എന്തെങ്കിലും ഒക്കെ ഒന്ന് മേടിച്ചിട്ട് പോകാനായിരുന്നു. ആഴ്ചയിലും ആഴ്ചയിലല്ലേ നിനക്ക് ശമ്പളം തരുന്നേ, അതങ്ങ് മേടിച്ചാൽ പോരെ. ഈ ദിവസവും പൈസ ചോദിക്കാൻ നിൽക്കണേ എന്തിനാ സുജേ? ഞാൻ എടുത്തോണ്ട് വരാം. അല്ല നീ ഇതെങ്ങോട്ടാണ് ഞാൻ എടുക്കുന്നത്? ഇവിടെ തന്നാ പോരെ, ഞാൻ എടുത്തോണ്ട് വരാം. ഇന്നും അത്രയൊക്കെ പുറകെ കിടക്കും, ഇത്തിരി സാധനം തരുമ്പോഴേക്ക് റൂം വരെ എത്തിയല്ലോ. ഞാൻ എടുത്തോണ്ട് വന്നാ പോരെ പൈസ. വലിയ ഉപകാരം ചേച്ചി, വലിയ ഉപകാരം. ഞാൻ നാളെ രാവിലെ നേരത്തെ വരാം കേട്ടോ. പൈസ പഠിക്കാനൊക്കെ എന്നാ ഉഷാറാ, എന്നാ കാര്യങ്ങളൊക്കെ ചെയ്യാനോ വലിയ മടിയാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണ്ടാത്ത സാധനം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണം. എന്തൊക്കെ സാധനങ്ങളെയാ അവർക്ക് കൊടുക്കുന്നത്? എന്നാ മര്യാദക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക? എന്താ പറയണത്, പണിക്ക് നിർത്തുന്നവർക്കൊന്നും ഒത്തിരി സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ലത്. നീ ഇച്ചിട്ടൂടെ കഴിച്ച മോനെ. അങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലേ. നിങ്ങക്കാന്ന് പറഞ്ഞ അവര് തന്നോട്ടിയാ. എന്റെ പിള്ളേര് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും കടി വേണ്ടെന്ന് പറഞ്ഞ അവിടുത്തെ ചേച്ചി തന്നോട്ടിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് കുറച്ചുകൂടെ കൊണ്ടുവരാനൊന്നുമില്ല, അമ്മ മനഃപൂർവ്വം എടുത്തിട്ട് വരാത്തായിരിക്കും അല്ലേ? അവര് തന്നിട്ട് അമ്മ മേടിച്ചിട്ട് വരാത്തായിരിക്കും. ചില കൂടെ കൊണ്ടുവരാനൊന്നുമില്ല അമ്മ. അങ്ങനെയല്ല കൊച്ചേ, അത് നമുക്കൊരു സാധനം ഒരു സ്നേഹത്തോടെ തന്നു വിടുമ്പോ ഇച്ചിരി കൂടെ തായോതൊക്കെ എങ്ങനെയാ ചോദിക്കുന്നത്? അതുകൊണ്ടല്ലേ അമ്മ ചോദിക്കാന്. നിനക്ക് വേണേ നീ കഴിച്ചോടാ അമ്മ. അമ്മയ്ക്ക് വേണ്ട, അമ്മ ഇതൊക്കെ ഇടയ്ക്ക് അവിടെ കഴിക്കാറുണ്ടെന്നേ. ഇടയ്ക്ക് അവിടെ ഈ ജോലിക്കൊക്കെ പോണോണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തരാറുണ്ട്, ചായയും തരാറുണ്ട്, ഇതുപോലെ കടിയൊക്കെ തരാറുണ്ട്. നിങ്ങളല്ലേ കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ടുവന്നേ. മക്കൾ കഴിച്ചോ, എന്താ കഴിക്കും, രണ്ടുപേരും കഴിക്കും.